അതാണല്ലോ കുത്തിക്കഴപ്പും അഹങ്കാരം എന്നൊക്കെ പറഞ്ഞ പോലെ സാധനമാണല്ലോ ഇതൊക്കെ. കാരണം വെച്ചാ ആ കാശ് കൊടുക്കുമ്പോൾ കാശുണ്ട്, ഈ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്റെ അവസ്ഥ എന്നറിയാമോ, അവിടുന്ന് തിരിച്ച് ഫ്ലൈറ്റ് പിടിച്ചു വരാൻ കാശില്ല. ഏത് ആ അവസ്ഥയാ. ദരിദ്രവാസികളായ രണ്ട് സിനിമയിലുള്ള വേറൊരു കൂട്ടുകാർ നടന്മാരാ, വീടുണ്ട്, ബാറുണ്ട്, പല സ്ഥല ഫ്ളാറ്റുകളുണ്ട്, എന്തിനാ ഹോട്ടൽ റൂം എടുത്ത് മതി നിൽക്കുന്നു എനിക്ക് അറിഞ്ഞൂടാ. 28,000 രൂപ കടത്തിലാണ് നിൽക്കുന്നത്, ചെക്ക് ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബില്ല് ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ളവൻ ഈ മിനി ബാറിന്ന് ഒരു ഞാൻ നിൽക്കുമ്പോൾ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ കൃത്യം പൈസയുണ്ട് എനിക്ക് ചെക്ക് ഔട്ടിന് വേണ്ടി എണ്ണിപ്പെറുക്കി കാശ് വെച്ചിട്ടുണ്ട്. ഇപ്പം മിനി ബാറിന്ന് ഇവൻ വളരെ കാഷ്വലായിട്ട് മിനി ബാറിന്ന് ഒരു ചോക്ലേറ്റ് എടുത്തിട്ട് എടുത്ത് പൊട്ടിക്കുന്ന സിനിമയിൽ സിനിമയിൽ ക്രിക്കറ്റ് കളിച്ചില്ലേ എന്നാണോ? എപ്പോഴെങ്കിലും നമ്മുടെ സെലിബ്രിറ്റി ക്രിക്കറ്റിന്റെ പരിപാടിയിലോ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ ഒന്ന് കളിക്കാൻ ഒരു ആഗ്രഹം? ഉണ്ടോ? എനിക്ക് ജയിക്കുന്ന ടീമിൽ കളിക്കാനാണ് ആഗ്രഹം. വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫെ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫെ പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫെ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ച മീഡിയ ഇംഗ്ലീഷ് കഫെ. ചോദിച്ച് ചോദിച്ച് പോവാം. അപ്പൊ ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത്, യെസ്, വീണ്ടും ഒരു പടം റിലീസ് ആകാൻ പോവാണ്. അപ്പൊ ഇതിന്റെ വീണ്ടും വീണ്ടും എന്ന് പറയുന്ന പോലെ, പക്ഷെ ഇതിന്റെ പേര് ടൈറ്റിൽ ആക്ച്വലി നമുക്കൊക്കെ ഒരു കൗതുകം തോന്നുന്ന ഒരു പേര് തന്നെയാണ്. കാരണം പല പ്രാവശ്യം നമ്മൾ ഒരുപാട് പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ കുറച്ച് പ്രാവശ്യമെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്, മിക്ക ആൾക്കാരും എസ്പെഷ്യലി നല്ല ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ പോലും. അപ്പോൾ ആ പേര് തന്നെ ഞാൻ പറയുകയാണ്, കാലി പേഴ്സ് എന്നാണ് പടത്തിൻ്റെ പേര്, സിനിമയുടെ പേര്. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് നമുക്ക് ഒരുപാട് നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ് ഈ പടം എന്നൊക്കെ അറിയാൻ വേണ്ടി ഓൾവേസ് അപ്പോൾ രണ്ട് പേരെ ഞാൻ വെൽക്കം ചെയ്യുകയാണ്. ആൻഡ് വൺ ഈസ് ധ്യാൻ ശ്രീനിവാസൻ, മിസ്റ്റർ ധ്യാൻ, ആൻഡ് സോൺ ചേട്ടാ, വെൽക്കം. എന്തുണ്ട് വിഷയം പറയാം? അപ്പോൾ എന്താണ് ഈ ഓട്ടയുള്ള പേഴ്സിനെ പറ്റി പറയാൻ? ഞങ്ങൾക്ക് ഇപ്പൊ ഇത് ഇപ്പൊ റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? ഇപ്പോഴുള്ള അവസ്ഥയിൽ ഞങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പറ്റും പറ്റും. ഞങ്ങള് അവസ്ഥയിലാണ് ഇപ്പോ വന്നിരിക്കുന്നത്. ഇനി പടം റിലീസായി പ്രൊഡ്യൂസർക്ക് ആശ കിട്ടിയിട്ട് നമുക്ക് അതിന് തന്നിട്ട് വേണം, തരുമെങ്കിൽ വേണം ഈ അവസ്ഥയെ നമുക്കൊന്ന് മാറാം. അതിനുവേണ്ടിയാണ് പ്രൊമോഷൻ നമ്മൾ ഇരിക്കുന്നത്. മരിച്ചു നിൽക്കേണ്ട അവസ്ഥയല്ലേ? ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ദുബായിലായിരുന്നു. അവിടുത്തെ അടിച്ചുപൊളിയായിരുന്നു, അവിടുത്തെ ആയി അടിച്ചുപൊളിയോ ഷൂട്ടിംഗ് ഷൂട്ടിംഗ് തിരക്കുകളായിരുന്നു ഞങ്ങള്. പക്ഷേ ഷൂട്ടിങ്ങിന് പോലും അത്രയും കോസ്റ്റ് വന്നില്ല, 10-20 ദിവസം ഞങ്ങളുടെ ചെലവ് അതിലേക്ക് കൂടുതലായിരുന്നു. അത്രയ്ക്ക് നന്നായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കാൻ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. പിന്നെ അവിടെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ രണ്ടു വഴിക്കായി പോയി. അപ്പൊ ധ്യാൻ കരുതി ഞാൻ പോയിരുന്നു. അങ്ങനെ ധ്യാൻ എന്നെ നോക്കി കാണാതെ ധ്യാൻ തിരിച്ച് റൂമിലേക്ക് പോയി. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിച്ച് ഏതാണ്ട് വെളുപ്പിന് 5:30-6 മണിയായി. അപ്പൊ ഞാൻ ധ്യാനിനെ വിളിച്ചു. അപ്പൊ ധ്യാൻ പറഞ്ഞു, ഞാൻ ചേട്ടനെ നോക്കിട്ട് കണ്ടില്ല. ഞാൻ ടാക്സിക്ക് പോലും കാശില്ലാതെ ദുബായ് നഗരത്തിൽ ടാക്സിക്ക് പോലും കാശില്ലാതെ നിൽക്കാണ് ഞാൻ. ഞാനാദ്യം പറഞ്ഞപ്പോ താങ്കൾ വിശ്വസിച്ചിട്ടില്ല. ദൈവീയമായി ധ്യാനം വിളിച്ചു. ധ്യാനം പറഞ്ഞു ഞാൻ ഒരുപാട് റൂമിലെത്തി, ഓൾറെഡി എത്തിക്കഴിഞ്ഞു. എത്തി ഞാൻ പറഞ്ഞു എങ്ങനെ രാവിലെ 5:30 വരെ കഴിച്ച ഭക്ഷണം എന്താണെന്നും കൂടെ ചോദിക്കണം. അപ്പൊ ചേട്ടൻ വെളുപ്പിന് 5:30 വരെ ഫുഡിംഗ്സ് എന്ന് വെച്ചാല് ഒരു പാർട്ടി അങ്ങനെ ഓരോ ഭക്ഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണും. 5:30 കണ്ണ് നിറയിപ്പിച്ച കാര്യം എന്ന് വെച്ചാൽ, ഞാനപ്പോ ടാക്സിക്ക് വന്നിട്ട് ഹോട്ടൽ റിസപ്ഷനിൽ ആ ടാക്സി കാശൊന്നും കൊടുക്കുന്ന ജാടലൊക്കെ പറഞ്ഞിട്ട് ബാക്കി പിന്നെ പ്രൊഡ്യൂസറുടെ നിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കാന്നാണ് വിചാരിച്ചത്. ഞാൻ ഈ 5:30 ടാക്സിയിൽ വന്ന് ഇറങ്ങുമ്പോ അവിടെ ലോബിയിൽ ധ്യാൻ നിൽക്കുകയാണ്. അതാണ് ദുബായിലോട്ട് വരാൻ പറഞ്ഞത്. അതാണ് സ്നേഹം. അത് ലോകത്തിൽ ഒരു ആളും ചെയ്യാത്ത കാര്യം. കാരണം അത്രയും ടയേർഡായി, അത്രയും ക്ഷീണിതനായിട്ട് ഓരോരോ എന്താ പറയാ ഡിജെ ഡാൻസ് അങ്ങനെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ കറങ്ങി വന്നാ വൈബ്. അത് എന്നെ ഞെട്ടിച്ചുടങ്ങി. ഒരു കൈ ഒരു കൈ കൊടുത്ത് കൈ കൊടുത്ത് തീർക്കാവുന്നല്ല അത്. ഇനി അങ്ങോട്ട് പല കാര്യങ്ങൾക്കും വേണ്ടതാണ്. അത് ഓൾറെഡി പറഞ്ഞതാണത്. അതെ അതെ. അതുകൊണ്ട് ഇപ്പോഴത്തെ കാലിപ്പേഴ്സ് അതാ എന്റെ അവസാനത്തെ 50 രൂപ എടുത്തിട്ടാണ്. അതോടുകൂടി ഞാൻ കാലിപ്പേഴ്സ്. അപ്പൊ ഈ പടവും ഏകദേശം ഈ പറഞ്ഞതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. നമ്മളുടെയൊക്കെ സ്വഭാവം അനുസരിച്ചിട്ട് നമ്മൾക്ക് ഇപ്പൊ ഒരു കുറച്ച് പൈസ കിട്ടിയാൽ എത്ര നാള് ഉണ്ടാവും പേഴ്സിലത്?
ഏതാണ്ട് ഒന്നൊന്നര ആഴ്ച കഴിയുമ്പോൾ എല്ലാവരും കാലിപ്പോസ് അവസ്ഥ അനുഭവിക്കില്ലേ. പിന്നെ നമ്മൾ അടുത്ത പരിപാടിയായിട്ട് പോകും, കുറച്ച് കാശ് കിട്ടും. അപ്പൊ നമ്മുടെ ധാരണ കാശ് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുന്ന നമ്മൾ തീരുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് വരുന്നില്ലല്ലോ, വീണ്ടും തെട്ടി തിരിച്ചടക്കുന്നു, പിന്നെ കുറച്ച് പൈസ കിട്ടുന്നു. വരവിനനുസരിച്ചുള്ള ചെലവ് ഞാൻ വേറൊരു കാര്യം ആലോചിക്കുന്നത്, അതായത് ഒരു ഇന്റർവ്യൂല് അതായത് ഈ കഥയൊക്കെ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നൊരു സംഭവം, സിഗരറ്റ് വലിക്കാൻ വേണ്ടി മനഃപൂർവ്വം 5000 രൂപ, സിഗരറ്റ് വലിക്കുന്നതിന് ഒരു പിഴ 5000 രൂപ, ഏതൊരു ഹോട്ടലിൽ പോയപ്പോൾ എനിക്കൊന്ന് അജു ഒക്കെ ഉണ്ട്, മനഃപൂർവ്വം 5000 രൂപ ഓൾറെഡി കൊടുത്തേക്കുക, ഏത് ആ പൈസ കൊണ്ട് കൊടുത്തുകൊണ്ട് പിന്നെ സിഗരറ്റ് വലിക്കാമല്ലോ, അത്രയ്ക്കും നല്ല ആചരണം. അതൊക്കെ അത് ഉള്ള പരിപാടി തന്നെയായിരുന്നു. അതാണല്ലോ കുത്തിക്കഴപ്പും അഹങ്കാരം എന്നൊക്കെ പറഞ്ഞ പോലെ സാധനമാണല്ലോ ഇതൊക്കെ. കാരണം വെച്ചാ ആ കാശ് കൊടുക്കുമ്പോൾ കാശുണ്ട്, ഈ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്റെ അവസ്ഥ എന്നറിയാമോ, അവിടുന്ന് തിരിച്ച് ഫ്ലൈറ്റ് പിടിച്ചു വരാൻ കാശില്ല. ഏത് ആ അവസ്ഥയാ. അത് പണ്ട് ഞാനും ഇല്ലല്ല ഞാനും നമ്മുടെ സുഹൃത്തുക്കള് രണ്ടുപേര് സിനിമയിലുള്ളവർ, ആ പേര് പറയുന്നില്ല, ദരിദ്രവാസികളായ രണ്ട് സിനിമയിലുള്ള വേറൊരു കൂട്ടുകാർ, നടന്മാരാ ഇവര്, ഞാനും കൂടെ ഞങ്ങള് ഞാൻ ആ സമയം മദ്യപിച്ച് കൊണ്ടിരുന്ന ഒരു സമയമാണ്. അപ്പൊ രണ്ടെണ്ണം ഒക്കെ അടിച്ചിട്ട് ഒരു ദിവസത്തേക്ക് റൂമെടുത്തു, റൂമെടുത്തു രണ്ടെണ്ണം അടിച്ചു, ആരൊക്കെയോ വന്നു, രണ്ടെണ്ണം അടിച്ചു മൂന്നെണ്ണം അടിച്ചു, ഒരു ഹോട്ടലിൽ റൂമെടുത്ത്, എറണാകുളത്തുള്ള ഒരു വലിയൊരു ഹോട്ടലിൽ റൂമെടുത്ത് മദ്യപിക്കുന്നത്, വീടുണ്ട് ബാറുണ്ട് പല സ്ഥല ഫ്ലാറ്റുകളുണ്ട്, എന്തിനാ ഹോട്ടൽ റൂമെടുത്ത് മദ്യപിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ, റൂമെടുത്ത് മദ്യപിക്കുക, കാശുണ്ടല്ലോ കളയണല്ലോ, അവിടെ വരുമല്ലോ. 5-star ഹോട്ടലിൽ റൂമെടുത്തിട്ട് മദ്യപിക്കുന്നു, രണ്ടു കൂട്ടുകാർ വരുന്നു, അവരാരെയൊക്കെ വിളിച്ചോണ്ട് വരുന്നു, അവര് കുറെ കൂട്ടുകാർ വരുന്നു, അവരെല്ലാം കൂടെ ഇരുന്ന് അടിക്കുന്നു. അടിച്ചിട്ട് എനിക്ക് ബില്ല് വന്നത് വിശ്വസിക്കൂല, ബില്ല് വന്നത് ഏകദേശം 10-38,000 രൂപയോളം എനിക്ക് അന്ന് ബില്ല് വന്നു. അത് കുറവാണ്, ഫസ്റ്റ് ദിവസം. അപ്പൊ ഞാനൊരു ഹോട്ടലിന്റെ പൈസയും കഴിച്ചിട്ട് ഒരു 10 രൂപ ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ട്. ഇത് കാശില്ലാതെ സിനിമ തുടങ്ങി 2013 കഴിഞ്ഞ് തിര കഴിഞ്ഞ് നിൽക്കുന്ന സമയം, 10 വർഷത്തിന് മുന്നേ. അപ്പൊ ഈ കാശ് ഏത്, ഈ 38,000 രൂപ ഇല്ല, 10 രൂപ ഹോട്ടലിന് പൈസ കഴിഞ്ഞ് എനിക്കില്ല, 28,000 രൂപ കടത്തിലാണ് നിൽക്കുന്നത്, ചെക്ക് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്തു, ഹോട്ടലിൽ ഞാൻ വിളിച്ചിട്ട് 28,000 രൂപ ഒപ്പിക്കണം, കൂടെയുള്ളവന്മാർ കൂടെ കിടക്കുന്ന ഞാൻ ചോദിച്ചു കാശുണ്ടോ കൊടുക്കാൻ, ഇല്ല. അപ്പൊ ആരൊക്കെ വിളിച്ചുകൊണ്ട് വന്നതൊക്കെ അവന്മാരൊക്കെ കുടിച്ചിട്ട് പോയതിന് കാശില്ലേന്ന് ചോദിച്ചു. അല്ലടേ, അതിപ്പോ ഞാൻ നേരെ വിളിച്ചിട്ട് ക്രൗൺ പ്ലാസല്ല ഞാൻ വിളിച്ചത്, ഒറ്റ കാര്യമുള്ളൂ, ഇല്ല ഒരു കുഴപ്പമില്ല, റൂം എക്സ് അല്ല, അന്ന് വേറെ മാനേജ്മെന്റ് ഒക്കെ മാറി, പിന്നെ പ്രശ്നമില്ല. അപ്പോ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ റൂം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തേക്കും, സ്വാഭാവികം നമ്മൾ അറിയുന്നതുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്തു. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കാശ് കൊടുക്കണ്ട, അതായത് നമ്മൾ പറഞ്ഞാൽ മതി, കാരണം കാശ് ഇല്ലാത്തോണ്ടാണ് പോവാത്തത്, പോയില്ല, അവിടെ തന്നെ ഇരുന്നു, എന്നിട്ടും ഓർഡർ ചെയ്തു, കാരണം ഇവിടെ നിന്നിട്ടും പോകുന്നില്ലല്ലോ. അപ്പൊ ഈ 28,000 ബാക്കിയുള്ളത് 38,000 രണ്ടാമത്തെ ദിവസം റൂം എക്സ്റ്റെൻഡ് ചെയ്തു. മൂന്നാമത്തെ ദിവസം ഞാൻ വിളിക്കാത്ത ആൾക്കാരില്ല, എന്ന് വെച്ചാൽ ഞാൻ അന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് അടുത്ത് നിൽക്കുന്ന ഏറ്റവും അടുത്ത് നിൽക്കുന്ന കൂടെയുള്ള അവന്മാരാണ്, ഇവന്മാരടുത്താണ് ചോദിക്കേണ്ടത്, അവന്മാരില്ല. അവസാനം ഒരു ഗതിയില്ലാതെ ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് അമ്മേനോട് പറഞ്ഞു കുറച്ച് പൈസ അത്യാവശ്യം വേണം, അമ്മയാണെങ്കിൽ 100 കണക്കും ചോദിച്ചിട്ടാണ് നിൽക്കുന്നത്. ഞാൻ അവസാനം ഒപ്പിച്ചൊരു 50,000 രൂപ ഒപ്പിച്ച്, ഏകദേശം അത്രയും പൈസ ആയോ ചെയ്തു. പക്ഷെ ഒരു കാര്യമില്ലേ, ആലോചിച്ച് നോക്കാം, രണ്ടുപേരെയും കുടിച്ചിട്ട് എന്തിനാണ് അവിടെ പോയി നിച്ച് ഇതാക്കിയെന്ന് എനിക്ക് ഇപ്പോഴൊരു പിടിയില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബില്ല് ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ളവൻ ഈ മിനി ബാറിന്ന് ഒരു ഞാൻ നിൽക്കുമ്പോൾ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ കൃത്യം പൈസയുണ്ട് എനിക്ക് ചെക്ക് ഔട്ടിന് വേണ്ടിയിട്ട് എണ്ണിപ്പെറുക്കി കാശ് വെച്ചിട്ടുണ്ട്. ഇപ്പം മിനി ബാറിന്ന് ഇവൻ വളരെ കാഷ്വൽ ആയിട്ട് മിനി ബാറിന്ന് ചോക്ലേറ്റ് എടുത്ത് പൊട്ടിക്കുന്ന കുഞ്ഞു എക്സ്ട്രാ പൈസ ഞാൻ പുറത്തുനിന്ന് 20 രൂപയുടെ സാധനമാണ്, ഇവിടെ 100-150 രൂപയാണ്, കാരണം പ്രത്യേക പ്രശ്നം എന്ന് വെച്ചാൽ നാടൻ കടം വയ്യ, ഹോട്ടലിൽ കാശില്ലാതെ, കാരണം 150 രൂപ എടുക്കാനില്ലെങ്കിൽ ആലോചിച്ച് നോക്ക്, അച്ഛന്റെ ഇമേജ് ചേട്ടന്റെ ഇമേജ് നമ്മൾ നോക്കണല്ലോ, എന്നുവെച്ചാൽ റൂം എടുത്ത് കള്ളുപിടിക്കുന്ന പ്രശ്നമല്ല, ഇവരുടെ ഇമേജ് നോക്കണം. 100 രൂപയുടെ സാധനത്തിന് ഞാൻ ഇവനെ നിർത്താൻ പറഞ്ഞു, താഴോട്ട് ഇറങ്ങി, ഇവൻ എടുത്തില്ല. പിന്നെ ഞാൻ ബാത്റൂമിലൊക്കെ പോയി മുടിയൊക്കെ ചെയ്ത് ഡ്രസ് മാറിയും തിരിച്ചു വന്നിട്ട് ഞാൻ താഴെ ചെക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് അവര് പറയല്ലോ മിനി ബാർന്ന് ചെക്ക് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്തോളൂ കുഴപ്പമില്ല. അപ്പൊ വിളിച്ച് സർ ഒരു ചോക്ലേറ്റ് സോറി 2 ചോക്ലേറ്റ് എടുത്തിട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ പറഞ്ഞു നീ വെച്ചില്ലേ അവിടെ, അപ്പോഴേ വെച്ചു, ഞാൻ പറഞ്ഞു സോറി നമ്മൾ എടുത്തിട്ടുണ്ടാവില്ല, ഇല്ല സർ ചോക്ലേറ്റ് 2 മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു.
അപ്പൊ ഇവനെ ഞാൻ നോക്കി അടുത്ത് ഇവനുണ്ടല്ലോ, അവൻ എനിക്ക് ഇനി ഇപ്പൊ അവൻ എടുത്തിട്ടുണ്ടെന്ന രീതിയിൽ ഞാൻ ആളെ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് അവിടെ തിരിച്ചു. അളെ ഞാൻ എടുത്തിട്ടില്ല, എനിക്ക് ഇവന്മാരെ വേറെ ആരും എടുക്കാൻ കഴിയില്ല, ഞാൻ ഇവനും എടുത്തിട്ടില്ല ഇവനും എടുത്തിട്ടില്ല, രണ്ട് ചോക്ലേറ്റ് മിസ്സിംഗ് ആണ്, 200 രൂപ വേണം, 100 രൂപ സമയ സ്നിക്കേഴ്സ് മറ്റേ 10-15 രൂപയുടെ സ്നിക്കേഴ്സ്, ഒരു പിടിത്തം കിട്ടുന്നു സാർ ഇറ്റ്സ് ഓക്കെ ആദ്യം പറഞ്ഞു സാർ 200 ഓൺലി ജസ്റ്റ് ഞാൻ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല, ഞാൻ ഇമോഷണൽ ഒക്കെ ഞാൻ എടുത്തിട്ടില്ല കാരണം എന്തെങ്കിലും പൈസ ഇല്ല, ഒരു വഴിയില്ലാതെ ഞാൻ ഇവനും എടുത്തിട്ടുണ്ട് കൊടുക്കും. ആ അവൻ എടുത്ത രീതിയാണ് ഞാനിത് ഭയങ്കര ആഗ്രഹിച്ചു പോയി. അവൻ വളരെ പ്രഗത്ഭനായ നടനും ഇന്ന് ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന ആ ബ്ലഡി ഫുള്ളിന്റെ പേര് ഞാൻ പറയണില്ല. തൊട്ടടുത്തുണ്ടോ? ഇല്ലല്ലോ പോസ്റ്ററിലൊന്നും ഇല്ല പുള്ളിയല്ല പ്രഗത്ഭന. ചോക്ലേറ്റ് ഇവനിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വറച്ച് ഇങ്ങനെ നിക്കുക ഇതാണോ എന്ന്. അപ്പൊ റിസപ്ഷനിൽ അവൻ കട്ടെടുത്തു, ഇതിനപ്പുറം നാടക്കേട് തരില്ല. ഞാൻ ഇമേജ് സ്പോയിൽ ആവുമല്ലോ, 150 ഇവനത് എടുത്തിട്ട് ഇങ്ങനെ വിറച്ചോണ്ട് ഇങ്ങനെ വെച്ചിട്ട് അത് പോക്കറ്റിലായി പോയതാന്നുള്ള രീതിയിൽ ഒരു നൃത്തം കിട്ടു. പക്ഷെ അവിടുന്ന് പിന്നെ കുഴപ്പമില്ലാതെ പേഴ്സന്റെ ഓർമ്മ പുതുക്കിയതാണ്. അതുപോലത്തെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴും പേഴ്സുകൾ കാര്യമാകും എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. ഇപ്പൊ തന്നെ എത്ര രൂപ എടുക്കാതെ കൂടെ വന്നതുകൊണ്ടേ എനിക്ക് പൈസേ ഇല്ല. ആണല്ലേ, വളരെ നല്ല കാര്യം. ഞാനൊരു കാര്യം ചോദിച്ചു ചേട്ടാ, ശരിക്കും നമ്മൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ ഒരു ഓൺ ബേബി എന്ന് പറയുന്ന ഒരു സിനിമ ഡയറക്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ആക്ടിങ്ങും അതുപോലെ തന്നെ ഒരു സംഭവം തന്നെയാണ്. പക്ഷെ എന്നാലും ഞാൻ ചോദിക്കുവാണ്, ഒരു ഡയറക്ഷൻ പ്രോസസ്സ് അല്ലെ ആ ഒരു ഘടകം അല്ലെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ അതോ ആക്ടിങ് പ്രോസസ് ആണോ യുവർ കപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി? അല്ല, ഞാനും ധ്യാനും ഒക്കെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ട് സിനിമാ ജീവിതം തുടങ്ങിയ ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് നമ്മള് ഏറ്റവും ആദ്യം സിനിമയിൽ സ്വപ്നം കണ്ടത് സിനിമയിലേക്ക് വന്നതിന് ശേഷം ഡയറക്ഷൻ തന്നെയാണ്. അപ്പൊ ഡയറക്ഷൻ നമ്മള് ആസ്വദിക്കുന്നു, ആഗ്രഹിക്കുന്നു, പിന്നെ എന്ന് കരുതിയിട്ട് ആക്ടിങ് നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല എന്നില്ല. ഇപ്പോൾ ഞാനും സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്, ധ്യാനും സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്, സ്ക്രിപ്റ്റ് റൈറ്റ്, ഇതെല്ലാം സിനിമയുടെ ഒരു ഭാഗമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി സിനിമയാണ് നമ്മളുടെ ഒരു പാഷൻ. അപ്പോൾ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇതിൻ്റെ സൈഡിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ എന്തും ചെയ്യുന്നുള്ളതാണ് ഇതിനകത്ത്. നാളെ ഇപ്പോൾ ഇത് ചെയ്യും, അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതും ചെയ്യും, എന്തും ചെയ്യും, അത്രേ ഉള്ളൂ. റെഡി ഫോർ എനിതിങ്. എന്തോ സിനിമയുടെ സാമ്പാറും ആ ഒരു കഞ്ഞി കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്നും ഇപ്പോ ഇനി സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെയൊക്കെ അങ്ങനെ സിൻസിയർ ആയിട്ട് സിനിമയെ സ്നേഹിച്ചു നിന്നാൽ നമുക്ക് സിനിമയിൽ നിന്ന് പോകാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ ഏറ്റവും നമുക്ക് പാഷൻ കുറഞ്ഞ ജോലിയല്ല, നമുക്ക് ഈസി ആയിട്ടുള്ള ജോലി എനിക്ക് അഭിനയം. കാരണം സത്യം, പക്ഷെ ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് സത്യാവസ്ഥ, അതാണ് ഏറ്റവും വലിയ ഐറണി. കാരണം അതേറ്റവും കമ്പാരിറ്റീവ്ലി ഞാൻ പറഞ്ഞ ബാക്കിയുള്ള ജോലികളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രിവിലേജ് ഉള്ളതും നമുക്ക് കയറാനുണ്ട്, നമുക്ക് സൗകര്യങ്ങളുണ്ട്, ബാക്കിയുള്ള ജോലികൾക്കൊന്നും ഇല്ലാത്ത ഒരു സാധനം നമുക്കുണ്ട്. അതായത് അഭിനയിക്കുമ്പോൾ നമ്മളുള്ള ഷോട്ടിൽ മാത്രമേ നമ്മൾ അഭിനയിച്ചാൽ മതി, ഡയറക്ട് ചെയ്യുമ്പോൾ എല്ലാ ഷോട്ടിലും നമ്മൾ. ക്യാമറമാൻ ആയിക്കോട്ടെ, ബാക്കി എൻറ്റയർ ക്രൂ ഈ പടത്തിൻ്റെ കൂടെ തന്നെ ട്രാവൽ ചെയ്യുക, നമ്മൾ നമ്മുടെ ജയ്സിന് വരുന്നു, നമ്മൾ തീർക്കുന്നു, നമ്മൾ പോകുന്നു, ഒരു ഒരു പരിപാടിയേ ഉള്ളൂ. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മൾ തുടക്കം തൊട്ട് ഒടുക്കം വരെ ആ സിനിമയുടെ കൂടെ ഉടനീളം നിൽക്കുന്ന ഒരാളായിരുന്നു സംവിധായകൻ. അപ്പൊ അത്ര വെച്ചാ അയാളുടെ അത്ര പാഷൻ അല്ലെങ്കിൽ അയാളുടെ അത്ര പാഷൻ അഭിനയിക്കാൻ വരുന്നവൻ സ്വഭാവം ഉണ്ടാവാൻ സാധ്യതയില്ല. അവസ്ഥയാണ് ബാക്കിയുള്ളവർക്ക്. കാര്യം ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നേരത്തെ പറഞ്ഞപോലെ ആ ബേബി ഉണ്ടാക്കാനായിട്ട് അയാൾ ഇച്ഛാനവരി കാര്യങ്ങൾ. ഞാൻ കംപ്ലീറ്റ്ലി ഡയറക്ടറെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ആളാണ്. ആ ഡയറക്ടർ എന്ത് പറയുന്നു അത് ഫോളോ ചെയ്യുക, കൃത്യമായി ഫോളോ ചെയ്യുക. കാരണം അൾട്ടിമേറ്റ്ലി അയാളുടെയാണ് സിനിമ,
അയാൾ കൺസീവ് ചെയ്തിട്ടുണ്ടാകും. കാരണം അയാൾ വർഷങ്ങളായിട്ട് ആ അതിൻ്റെ പ്രോസസ്സിനായിട്ട് നമ്മൾ വേറെ സിനിമയിൽ നിന്ന് വരുന്നു, നമ്മൾ വേറെ പരിപാടിയിൽ നിന്ന് വരുന്നു, നമ്മൾ അതിനിടയിൽ കുറേ കഥകളും അയാൾ കുറേ കാലങ്ങളായിട്ട് അയാളെ മനസ്സിൽ കൊണ്ടിട്ട് നടന്ന സാധനമായിരിക്കും. അയാൾ അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ടാകും, അയാൾ ഓരോ സ്റ്റേജസിൽ അതിൻ്റെ ഒരു ഗ്രോത്ത് കണ്ടിട്ടുണ്ടാകും. അപ്പം നമ്മൾ വരുന്ന സമയത്ത് കൃത്യമായി അയാളെ ഫോളോ ചെയ്യാൻ നോക്കുക, അയാളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ആക്ച്വലി ജോലി. അതിനിടയിൽ നമുക്ക് അഭിപ്രായങ്ങൾ സ്വാഭാവികം പറ്റും. നമ്മൾ അഭിനയത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ കൊള്ളാം, ഇങ്ങനെ ചെയ്താൽ ഒന്നുകൂടെ പോകാം, നമുക്ക് അല്ലെങ്കിൽ അങ്ങനെ ചെയ്താലോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷെ അയാൾക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും ഇണ്ടാതെ ചില സമയങ്ങളിൽ മാറി പോകാറുണ്ട്. ചില ആൾക്കാർ വെൽക്കമിങ് ആയിരിക്കും, ചില ആൾക്കാർ ആവണമെന്നില്ല. വേണ്ട, നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, ക്രിക്കറ്റ് കളിച്ച് ക്രിക്കറ്റ് കളിയുടെ ഒരു കാര്യം, അതായത് ചേട്ടനും കൂട്ടുകാരും ക്രിക്കറ്റ് കളിക്കുന്നു, ധ്യാനെ വീട്ടിലിരുന്ന് പഠിപ്പിക്കുന്നു, അമ്മ വീട്ടിലിരുന്ന് പഠിപ്പിക്കുന്നു, അതിൻ്റെ ഒരു ഗുണം ധ്യാനം ഉണ്ടായല്ലോ. അപ്പൊ സൈ കെട്ടിട്ട് ലാസ്റ്റ് എന്തോ ചില്ലടിച്ച് പൊട്ടിക്കോ ഏതാണ്ട് പരിപാടി വന്നു, അവസാനം അവരെ പറഞ്ഞ് ഇതെൻ്റെ അമ്മ പറഞ്ഞു ഇവിടെ കളിക്കേണ്ടെന്നങ്ങോട്ട് പറഞ്ഞ് വിട്ടു. അപ്പൊ ഈ ക്രിക്കറ്റ് കളിയോട് ഈ ക്രിക്കറ്റ് കളി എന്നുള്ള സംഭവം എപ്പോഴെങ്കിലും നമ്മുടെ സെലിബ്രിറ്റി ക്രിക്കറ്റിന്റെ പരിപാടിയിലോ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ, ഒന്ന് കളിക്കാൻ ഒരു ആഗ്രഹം? സിനിമയിൽ ക്രിക്കറ്റ് കളിച്ചില്ലേ എന്നാണോ? അല്ല, ക്രിക്കറ്റ് കളിക്കണം എന്ന് തോന്നിയിരുന്നു. നമ്മളിപ്പോ സെലിബ്രിറ്റി ലീഗൊക്കെ വരുന്നുണ്ടല്ലോ, എനിക്ക് ജയിക്കുന്ന ടീമിൽ കളിക്കാനാണ് ആഗ്രഹം. അങ്ങനെയല്ലേ, അത് നമുക്ക് നമ്മൾ കളിച്ച ആ ടീമിനെ ജയിപ്പിക്കണം നമുക്ക് ആഗ്രഹമില്ല. നമ്മൾ കളിച്ചത് തോക്കുന്ന ഉറപ്പുള്ള ഒരു ടീമിൽ പോയിട്ട് നമ്മൾ കളിച്ച തോറ്റു പോകൂലേ? അയ്യോ, ഞാൻ അവര് തോറ്റെന്നാ പറഞ്ഞതല്ല, മനസ്സുകൊണ്ട് പറഞ്ഞോണ്ട് പറയാ, അറിയാതെ പറഞ്ഞത് കേട്ടോ. അതായത് ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാല് ഞാൻ ഉദ്ദേശിച്ച മാത്രമേ ഉള്ളൂ, രണ്ട് ടീം തമ്മിൽ കളിക്കുമ്പോ നമുക്കറിയില്ല ഏത് ടീം ജയിക്കും. പക്ഷെ ഞാൻ സംബന്ധിച്ചിടത്തോളം ഏത് ടീം ജയിക്കുമെന്ന് അറിഞ്ഞാൽ മാത്രമേ ആ ടീം കളി, അതായത് കളി കഴിഞ്ഞ് ആ ടീമിന്റെ കൂടെ കേറും. അങ്ങനല്ല, അല്ല, ഞാൻ ഇത് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് ആയിട്ട് അളിയ കൂട്ടണ്ട. ഞാൻ പറഞ്ഞ നമ്മൾ ആ സമയത്ത് കളിക്കുന്ന സമയത്ത് നമ്മള് ഒന്ന് നോക്കും പവർഫുൾ ആയിട്ടുള്ള ടീം ഏതാ. ഞാൻ സമയം പറ്റും, നമ്മൾ അവിടെ പോയിട്ട് ഒന്ന് കയറാൻ നോക്കുമല്ലോ. കാരണം എല്ലാ ദിവസവും പോയി തോക്കണം. ഇത് എല്ലാം ഘട്ടഘട്ടങ്ങളുടെ ടീമായതുകൊണ്ട് നമുക്ക് ഏത് ടീമിൽ കളിക്കണം, ഏത് ടീം ജയിക്കും എന്ന് ഉറപ്പില്ലല്ലോ. കാരണം പാർട്ടിസിപ്പേഷൻ മാത്രമല്ലല്ലോ, വല്ലപ്പോഴും ജയിക്കണ്ടേ അറിയാം അല്ലേ. അല്ല, ഞാൻ ഇതിന്റെ നിങ്ങൾ അവര് എനിക്ക് അവിടെ ഭയങ്കര ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ അവര് അല്ല, ഞാൻ അതുമായിട്ട് നമ്മൾ കൂട്ടിക്കുഴക്കരുത്. അപ്പം അന്ന് ഇനി കൂടുതൽ കുഴക്കണ്ട, അത് കുറച്ചോളൂ. സോഹൻ ചേട്ടനാണെങ്കിലോ സ്പോർട്സ് ആക്ടിവിറ്റിയോട് താല്പര്യം? ഞാൻ ഡയറക്ടേഴ്സ് ടീമിന്റെ കീപ്പർ കം ബാറ്റ്സ്മാൻ ആയിരുന്നു. നിങ്ങൾ ചോദിക്കാൻ ഇഷ്ടം, ഷാർജയില് നമ്മൾ ആദ്യം നടന്മാരുടെ ടീമായിട്ട് കളിച്ചു, ഗംഭീര പ്രകടനമായിട്ട് നമ്മൾ തോറ്റു. അതിനുശേഷം രണ്ടാമതൊരു കളിയും കൂടി കളിച്ചു, അതും ഗംഭീര പ്രകടനം ആയതുകൊണ്ട് അതും നമ്മൾ തോറ്റു. അങ്ങനെ രണ്ട് കളി അടുപ്പിച്ച് തോറ്റതിന്റെ പേരിൽ കീപ്പറെ അവർ വേറെ നോക്കി. അപ്പൊ കൊള്ളാവുന്ന കീപ്പറും ബാറ്റ്സ്മാന്മാരൊക്കെയാണ് ഡയറക്ടേഴ്സ് ടീമിൽ എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അതുകൊണ്ട് പിന്നെ അവസ്ഥ അങ്ങനെ പോകാറില്ല, അവര് വിളിക്കാറില്ല. പക്ഷെ അന്ന് ഇവർക്ക് വേറെ കീപ്പർ ഉണ്ടായിരുന്നില്ല കേട്ടോ, ആ ടൈമിൽ ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു. അല്ല, ഇതിപ്പോ എന്താ അറിയാമോ, കളിയിൽ നമ്മൾ ജയിക്കും തോക്കും, അതൊന്നൊരു വിഷയമുള്ള കാര്യമോ ഒന്നുമല്ല. പക്ഷെ എപ്പോഴും തോക്കരുത് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. എനിക്കാണെങ്കിൽ ഒരിക്കലും തോക്കരുത്, അവര് തോപ്പിക്കണമെങ്കിൽ നമുക്ക് സ്ട്രോങ്സ്റ്റ് ടീം എതിരെ കളികൾ ഇതൊക്കെ വാതുവെപ്പാണ്, ഉടനെ വാതുവെപ്പാക്കി ബെറ്റിംഗ് ആണ്. നമ്മുടെ ടീമിൽ തന്നെയുള്ള പല ഡയറക്ടേഴ്സും നടന്മാരുടെ ടീമിന് വേണ്ടിട്ട് നമ്മളെ തോപ്പിക്കാൻ വേണ്ടിട്ട് നിന്നുണ്ട്. പിന്നെ ആണോ, പിന്നെ കണ്ടുപിടിച്ച എനിക്ക് തോന്നിയത് എന്നെ കീപ്പർ ആക്കും ആരെങ്കിലും. എന്താണ് വെറ്റി വെക്കുന്നത്? ഒരു കുപ്പിയും കീപ്പർ ക്യാച്ച് ഒക്കെ വിടും. നൈസ് ആയിട്ട് കീപ്പർ ക്യാച്ച് ഒക്കെ വിടും. അല്ല, പിടിക്കാത്തല്ല, പിടിക്കാത്തല്ല, അങ്ങനെ കൊള്ളാം. എന്തായാലും രണ്ടുപേരും അടിപൊളിയാണ്. എന്തായാലും നിങ്ങള് ചെറുപ്പത്തിലെ ക്രിക്കറ്റ് കളിച്ചതിന്റെ ഒരു ഗുണം സത്യം പറയാം. ഇപ്പൊ നമ്മളെ കൊണ്ട് കൂട്ടിയെ കൂടുതൽ അവരൊക്കെ ഈ ഇപ്പോഴും പോയിട്ട് അവരെ സ്പിരിറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്താൽ പറ്റൂ. ഇപ്പോഴും പോയിട്ട് അവരത് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവരെടുത്ത എഫേർട്ട് അതൊക്കെ ഈ വിരൽ മടങ്ങണമല്ലോ, ഈ വിരൽ മടങ്ങൂല. അതായത് യഥാമന തഥാ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒന്നും വർക്കാവുന്നില്ല, നല്ല എറിയാണ് വീണത്.
കയ്യൊക്കെ എറിഞ്ഞ് നശിപ്പിച്ചു കളഞ്ഞില്ലേ. ഇങ്ങനെ പിടിക്കുമ്പോ അല്ലേ, ഇത് ശരിയാവില്ല, ഇതുവരെ ആവില്ല. അപ്പൊ ഇതൊരു വിരൽ, ഇതൊരു വിരലിനെ അങ്ങനെ നിർത്താന്ന് ഞാൻ വിചാരിച്ചു. സംഭവം തോക്കുകയും ചെയ്ത് വിരലും പിന്നെ. ഈ പടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് കാണുന്നവർക്ക് അവരുടെ ലൈഫിനെ ഒരു പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ അവരുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി തന്നെ ആയിരിക്കും. തീർച്ചയായും, കാരണം ഇത് നമ്മള് ഇത് മാത്രമല്ല, ഇത് കലിപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത് പോസ്റ്റ് മാരേജ് കുറച്ചൊരു ഇഷ്യൂസും പരിപാടിയും ഒരു ഘട്ടത്തിലെത്തുന്ന സമയത്ത് കല്യാണം കഴിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ ഈ സ്ട്രഗിൾ ഒന്ന് ഇതാകാൻ വേണ്ടിട്ട് ഒരു കല്യാണം കഴിച്ച് സ്ത്രീധനം വാങ്ങിച്ച് കല്യാണം കഴിക്കുന്നതാണ് ഇതിന്റെ ഒരു പ്രധാന വിഷയം. അപ്പൊ റിലേറ്റ് ചെയ്യാൻ എന്തായാലും അപ്പോഴാണ് ആക്ച്വലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് വിചാരിച്ച് നമ്മള് ശ്രീധരൻ പോയിട്ട് ഒരു സാധനം വാങ്ങിയില്ല, ഒന്നും കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയില്ല. അത്തരം കാര്യങ്ങൾ പരസ്യമായിട്ട് നമുക്ക് പറയാൻ പാടില്ല. അല്ല അങ്ങനെയല്ല, അങ്ങനെയല്ല ഞാൻ പ്രണയിച്ച കല്യാണം വെച്ചാണല്ലോ. അപ്പൊ അങ്ങനെ നമ്മള് ശ്രീധരൻ ആഗ്രഹിച്ചത് ഞാൻ സ്ത്രീയാണ് ഏറ്റവും വലിയ ധനം എന്ന് വിശ്വസിക്കുന്നു എന്ന് വെച്ചിട്ട് അവരൊരു ഇഷ്ടത്തോടെ എന്തെങ്കിലും തരുവാണെങ്കിൽ അതിനെ വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളരുത്. കാരണം ധനവും ധനം തന്നെയാണ്. ഇപ്പൊ വൈഫിന്റെ ഫാദർ എന്നോട് ഇവിടെ ഒരു ഫ്ലാറ്റിന്റെ ഇത് നടക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നമ്മള് ഇവിടെ ഇന്റീരിയർ ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നമ്മള് ഞാൻ കുറച്ച് നമുക്ക് ഞാൻ എന്നോട് വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ചെയ്ത സമയത്ത് ഞാൻ അത് തരാട്ടോ നമ്മളൊരു സാധനം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല, ചോദിച്ചില്ല. പുള്ളി മനസ്സുകൊണ്ട് സന്തോഷം കൊണ്ട്, അല്ലെങ്കിൽ ഫ്ലാറ്റിന്റെ പണി നടക്കുന്ന സമയത്താണ് ആഗ്രഹം കൊണ്ട് തന്നെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ വളരെ ഓക്കെ എന്ന് ഞാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞു, രണ്ടാഴ്ച കഴിഞ്ഞു, മൂന്നാഴ്ച കഴിഞ്ഞു ഫ്ലാറ്റിന്റെ പണി തുടങ്ങി അന്ന് പറഞ്ഞാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടെന്ന് പറഞ്ഞാണല്ലോ, ചെമ്പ മറന്നുപോയി കാണും. അപ്പൊ ഒരു ദിവസം ഞാൻ വൈഫിനോട് പറഞ്ഞു, ഓർമ്മിപ്പിച്ചു. ഏത് മറന്നുപോയ കാര്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കും. അപ്പൊ പുള്ളിക്ക് മറന്നുപോയി. അപ്പൊ ഞാൻ വീണ്ടും എത്ര ഓർമ്മിപ്പിച്ചിട്ട് പുള്ളിക്ക് ഓർമ്മിടുന്നില്ല. അങ്ങനെ ഒന്ന് രണ്ട് തവണ ഓർമ്മിപ്പിച്ചു, അങ്ങനെ സംഭവം കിട്ടിയില്ല. പുള്ളിക്ക് എന്താ, പുള്ളി ഹാപ്പി അല്ലേ, മറന്ന കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അതെ, പുള്ളിക്ക് മകൾക്ക് വേണ്ടി ചെയ്യാനും സാധിച്ചു. വെരി നൈസ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമ കണ്ട് ആൾക്കാർക്ക് അവരുടെ ലൈഫിനേക്ക് ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റട്ടെ. പിന്നെ അജു ഉണ്ട്, പിന്നെ അർജുനുണ്ട്, പിന്നെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് മൂവിയിലുണ്ട്. ആൻഡ് മാക്സ്വൽ ജോസ് ആണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്, ഡെബ്യൂ മൂവിയാണ്. അതുപോലെ തന്നെ ആൾക്കാർക്ക് കണ്ട് വളരെ ഹാപ്പി ആയിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റട്ടെ, അതല്ലേ വേണ്ടത്. ഹാപ്പി ആയിട്ട് ഇറങ്ങാൻ പറ്റുമോ, അല്ലെ ചിന്തിപ്പിച്ചുകൊണ്ടാണോ ഇറക്കുന്നത്, എന്തായിരിക്കാം? വാട്ട് ഹാപ്പി ആയിട്ട് ഇറങ്ങിക്കോട്ടെ. ആണ്, കാരണം ആൾക്കാർക്ക് ചിന്തിക്കാനൊന്നും പോലെ താല്പര്യമുണ്ടല്ലോന്ന് തോന്നുന്നു. അല്ല ഞാൻ പറയണേ, ഇപ്പൊ ഇപ്പത്തെ നമ്മള് പ്രധാന ഇതെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം, അളയും കല്യാണം കഴിക്കോ എന്താ തീരുമാനം, കല്യാണം കഴിക്കണോ കഴിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് കല്യാണം കഴിക്കണം. നമുക്കൊരു കുട്ടീനെ ഇപ്പം നമ്മൾ എൻ്റെ അമ്മ കല്യാണം കഴിച്ച് മോളോ കല്യാണം കഴിച്ചിട്ട് ഓളവള് വന്ന സമയത്ത് അമ്മ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു വീട്ടിൽ അവൾ വേറൊരു വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇത്രയും വർഷം അച്ഛനെയും അമ്മയും കൂടെ ജീവിച്ച് അവിടെ അവർ പൊന്നുപോലെ നോക്കിയൊരു കുട്ടി പെട്ടെന്ന് ഒരു ദിവസം വൺ ഫൈൻ ഡേ നമ്മളെ വീട്ടിലോട്ട് കയറി വരുമ്പോൾ അവർ നമ്മുടെ വീട്ടിലോട്ട് എന്ത് വിശ്വസിച്ചാണ് വരുന്നത്? നമ്മൾ അവരെ നമ്മുടെ ഗസ്റ്റാണ്, അവർ മരിക്കോളാം. നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ മറ്റേ പുയാപ്പിള എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ച ചെക്കനെ ഇങ്ങോട്ട് വിട്ട് കൊണ്ടിട്ട് പിന്നെ മരിക്കോളം പുയാപ്പിള. അതുപോലെ എന്നുവെച്ചാൽ നമ്മൾ പൊന്നുപോലെ നോക്കണമെന്നേ, അല്ലെങ്കിൽ ആ പറ്റാത്ത പരിപാടിയാണെങ്കിൽ നിൽക്കരുത്. അവരെ കൂടെ നിർത്തിയിട്ട് വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന പരിപാടി അല്ലെങ്കിൽ അങ്ങനത്തെ അല്ലെങ്കിൽ അങ്ങനെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാതെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലോട്ട് പോവാതെ അത് ഏത് പോയിന്റാണ് അല്ല അങ്ങനത്തെ, കാരണം അങ്ങനത്തെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കൗൺസിലിംഗോ ഒന്നും തന്നെ ഇവിടെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഇല്ല. കൃത്യമായിട്ടുള്ള ഞാനൊരു സ്ഥലത്ത് ഒരു പിള്ളേരുള്ള ഇരിക്കുന്ന സ്ഥലത്ത് പോയപ്പോൾ ഞാൻ ചോദിച്ചു, കുട്ടികൾ അവർ ചെറിയ പിള്ളേരെ പ്ലസ് ടുവിന് എത്തിയപ്പോൾ ചോദിച്ചു, ഇതിനാ പണി പഠിക്കുന്നതെന്ന് ചോദിച്ചു, പൈസ ഇട്ടാക്കാൻ ജോലി ചെയ്യാൻ, ഇതിനാ ജോലി എന്ത് ചെയ്യാനാ, കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ഇത് നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന സാധനങ്ങളാണല്ലോ, കല്യാണം കഴിക്കുക അതിനുശേഷം കുട്ടിയാവും. നമ്മൾ അതേ ചെയ്യുന്നു വന്ന ആൾക്കാരാണ്. അപ്പോൾ പക്ഷേ കല്യാണം കഴിച്ചതിന് ശേഷം എങ്ങനെ പോസ്റ്റ് മാരേജ് എങ്ങനെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണമെന്നും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ പലരും പറയും അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം, കെയറിംഗ് ആയിരിക്കണം. അടിസ്ഥാനപരമായിട്ട് ഇഷ്ടമില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ, ഇഷ്ടം പ്രണയം അല്ലെങ്കിൽ ഒരു കമ്പാനിയൻഷിപ്പ് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ ഇതൊന്നും സസ്റ്റെയിൻ ചെയ്യില്ല, നല്ലതെന്ന് പോകില്ല. അപ്പോൾ ഇപ്പം അടുത്ത് എനിക്കറിയാവുന്ന കുറേ എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾ, നമ്മുടെ അടുത്ത സുഹൃത്ത് പെൺകുട്ടിയാ, അവൾ കല്യാണം കഴിച്ച സമയത്ത് വളരെ അതിൽ കല്യാണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് ഭയങ്കര പുള്ളി ഭയങ്കര ഇൻട്രോവേർട്ടാണ് ബേസിക്കലി. അപ്പം എന്ന് വെച്ചാൽ അവർ അറേഞ്ച് മാരേജ് ആയിരുന്നു, പ്രണയിച്ച് കല്യാണം കഴിച്ചു. അപ്പോൾ അധികം സംസാരമൊന്നുമില്ല,
പക്ഷെ നല്ല മനുഷ്യനാണ്, വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഒരു ദിവസം പുള്ളി പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞു, എനിക്കിങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. പുള്ളി എന്താ പ്രശ്നം, ഞാൻ പുള്ളി ഉപദ്രവിക്കുന്നുണ്ടോ, വിളിക്കുന്നുണ്ടോ? ഒന്നുമില്ല. എന്താ പ്രശ്നം? അല്ല, പുള്ളി വരും, വൈകുന്നേരം വരെ ജോലിക്ക് പോകും, തിരിച്ചു വരും. പുള്ളി പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യും, കിടന്നുറങ്ങും. മൺഡേ ടു ഫ്രൈഡേ സാറ്റർഡേ, സാറ്റർഡേ സൺഡേ ആകുമ്പോൾ റൊട്ടീൻ. സാറ്റർഡേ സൺഡേ പുള്ളി പുള്ളിയുടെ ഫ്രണ്ട്സിനെ കാണാൻ പോകും. പുള്ളി പുള്ളിയുടെ പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് മോളെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ശരിയാണ് ശരിയാണ്, ഫ്രണ്ട്സിൻ്റെ അടുത്ത് എങ്ങനെ കൊണ്ടുപോകും അവിടെ മദ്യപാനം പരിപാടി. അപ്പോൾ കല്യാണം കഴിച്ചിരുന്ന സമയത്ത് അതിന് മുന്നേ പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും അല്ല, ഐഡിയോളജിയൊക്കെ മാറി, ചെറിയ ചെറിയ കാര്യങ്ങൾ. പക്ഷേ ഉപദ്രവം ഒന്നുമില്ല. ചില ദിവസങ്ങളെ വിളിച്ചിട്ട് നമ്മൾ ഹാപ്പി അല്ലേ, നേരത്തെ മറ്റേ ജെ ജെ ഹേലുള്ള നമുക്കൊന്ന് കെട്ടിപ്പിടിക്കാം, നമുക്കൊന്ന് കെട്ടിപ്പിടിക്കാം. അല്ല, ഇത് പുള്ളിയുടെ സാധനം കഴിഞ്ഞാൽ നമുക്കൊന്ന് കെട്ടിപ്പിടിച്ചേക്കാം എന്ന് പറയും. എല്ലാം പറഞ്ഞേ ചെയ്യുള്ളൂ പുള്ളി, നമുക്കൊന്ന് കെട്ടിപ്പിടിച്ചാലോ. അപ്പോൾ നമ്മൾ ഒന്ന് കെട്ടിപ്പിടിക്കും, ഒരുമ നെറ്റിട്ട് ഒരുമ തരട്ടെ, പെർമിഷൻ ഒക്കെ ചോദിച്ചിട്ടാ. ഒരു ജെന്റിൽമാൻ നെറ്റിൽ ഒരുമ തരട്ടെ, എങ്ങനെയുണ്ട്, സന്തോഷിക്കേണ്ടത്? അപ്പൊ അവളെന്നെ സന്തോഷിപ്പിക്ക പുള്ളി, ഏത് മെക്കാനിക്കൽ ആയി പോവാ. അവളോട് ചോദിക്ക, ഞാൻ എന്ത് ചെയ്യണം, എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്, ഐഡിയ കിട്ടുന്നില്ല, ഒരു പിടുത്തം കിട്ടുന്നില്ല. അപ്പോ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല റിലേഷൻഷിപ്പും ഉണ്ട് നമ്മുടെ നമ്മൾക്കിടയിൽ തന്നെ. അപ്പോ ഇതിലെല്ലാം ഇത് ഫോഴ്സ്ഡ് ആയി പോകുന്ന സമയത്ത് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ വീട്ടുകാരെ അറിയിക്കുക, ഇത് നീട്ടിക്കൊണ്ടുപോകാതിരിക്കുക, അതിനെ തക്കതായുള്ള കൗൺസിലിംഗ് ഇവിടെ വരണം. അതൊക്കെ അല്ലെങ്കിൽ പ്രീ ബിഫോർ മാരേജും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൗൺസിലിംഗ് വരണം. ഇതൊക്കെ ഈ സിനിമയിലൂടെ ആക്ച്വലി ഒരു പരിധി വരെ നമ്മളും ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗതി ഗത്യന്തരമില്ലാത്ത അവസ്ഥയിൽ കല്യാണം കഴിക്കേണ്ടി വരുന്ന ഒരു സംഭവമുണ്ട്. കല്യാണം കഴിക്കുന്നതിന് ഉദ്ദേശം തന്നെ കുറച്ച് കാശടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിൽ കല്യാണം കഴിക്കുന്നത്. പലരുണ്ട്, അപ്പൊ ഈ പറഞ്ഞൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റട്ടെ. ഒരു ഗംഭീര മൂവി ആവട്ടെ, മൗത്ത് പബ്ലിസിറ്റിയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും എല്ലാ രീതിയിലും ആൾക്കാരെ അത് പറഞ്ഞ് അറിഞ്ഞ് ആൾക്കാർ കൂടുതൽ തിയേറ്ററിൽ വരട്ടെ, പടങ്ങൾ കയറി കാണട്ടെ. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ടു യു ഗൈസ്. അടിപൊളിയാവട്ടെ.